ഇത് കണ്ട എന്റെ കയ്യിലിരിക്കുന്ന ഒരു വേൾഡ് കപ്പാണ്. ഇന്നത്തെ ഒരു വേൾഡ് കപ്പ് അല്ല, പഴയ ഒരു വേൾഡ് കപ്പാണ്. ബ്രിട്ടീഷുകാര് മലപ്പുറത്ത് വന്ന കാലഘട്ടത്തിൽ മലപ്പുറത്തുകാരുടെ ഫുട്ബോൾ ഈ ഒരു പന്താണ് ഏറെക്കുറെ ജീവനുള്ള ഒരു ബോളായിട്ട് നമുക്ക് ആദ്യമായിട്ട് കാറ്റ് ഊതി ഒരു ബോളിൽ തമ്മാക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പണ്ടൊക്കെ കളിച്ചോണ്ടിരുന്നത്. പണ്ടൊക്കെ പന്ത് കളിച്ചോണ്ടിരുന്നത് മരിക്കും വരെ പഠിച്ചാലും തീരാത്ത ഒരു വലിയ സമുദ്രത്തിന്റെ പേരാണ് ഫുട്ബോൾ. അതായത് മകളുടെ സമ്മതം ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കാൻ ആ വാപ്പ തയ്യാറായിരുന്നു. മകളുടെ സമ്മതം വാങ്ങിക്കണം. നമുക്കറിയേണ്ടത് ആ മകള് സമ്മതം കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഇക്കാളെ ഇത്താനെ നമ്മളൊന്ന് കാണിക്കാൻ ഇക്ക ഒന്ന് വിളിച്ചേ. എന്റെ പേര് ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഷാനു പി അലിയാർ. ഞാൻ ഇന്ന് മലപ്പുറം ജില്ലയിലാണ് ഉള്ളത്. മലപ്പുറം ജില്ലയിൽ ഒരു തറവാട് കണ്ട പുല്ലൊക്കെ കയറി പിടിച്ച് കിടക്കുന്നത്. അവിടെ ഒരു അധ്യാപകനുണ്ടായിരുന്നു. ആ അധ്യാപകന് 5 മക്കളായിരുന്നു. 5 മക്കളിൽ 4 മക്കളും ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന പോസ്റ്റിലും ജോലി കിട്ടി. പക്ഷേ അതിൽ ഒരാൾ മാത്രം കാൽപന്തുകളിയെ പ്രണയിച്ചു. കാൽപന്തുകളിയെ പ്രണയിച്ചത് കൊണ്ട് തന്നെ വാപ്പ പറയും പോലെ, ഉമ്മ പറയും പോലെ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്കല്ല അദ്ദേഹം പോയത്. ആ കാൽപന്തുകളിക്ക് വേണ്ടി അദ്ദേഹം ആ വീട് വിട്ട് ഇറങ്ങി. കണ്ടില്ലേ സൂപ്പർ ഹൗസ്? ഈ വീടിന്റെ പേരാണ് ഗേറ്റുകൾ തന്നെ. ആ സൂപ്പർ ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹം ഈ ഒരു സൂപ്പർ ഹൗസിലാണ് ഇരിക്കുന്നത്. കേറി വരുമ്പോ തന്നെ കാൽപന്തുകളിയായിട്ടാണ് നിൽക്കുന്നത്. ഇതെന്താ ഈ കയ്യിലിരിക്കുന്നത്? ഇതോ, ഇതാണ് ഏറ്റവും പവിത്രമായ ഒരു സാധനം. ബ്രിട്ടീഷുകാര് മലപ്പുറത്ത് വന്ന കാലഘട്ടത്തിൽ മലപ്പുറത്തുകാരുടെ ഫുട്ബോൾ മലപ്പുറത്തുകാരുടെ ഫുട്ബോൾ അതാണ് ഇലപ്പന്ത്. വാഴയില ചുരുട്ടിക്കെട്ടി വാഴനാര് കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന ഇലപ്പന്ത്. വന്നതേ ബ്രിട്ടീഷുകാർ വരുന്ന കാലത്ത് നമ്മുടെ മലയാളികള് പ്രത്യേകിച്ച് മലബാറുകാര് ഫുട്ബോൾ കളിച്ച ഫുട്ബോളാണ്. ഇതിൻ്റെ അകത്ത് മുഴുവൻ വാഴയിലെയും വാഴയിലയുടെ നാരുകളല്ലേ ഈ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കിട്ടി അത്രമാത്രം അന്നും ഫുട്ബോളിനെ പ്രണയിച്ചു. ഈ പ്രണയമല്ല, ഇതിൻ്റെ അകത്ത് ഒരുപാട് ആ പ്രണയങ്ങളുടെ ബാക്കി പത്രം ഇരിപ്പുണ്ട്. ബാവക്കാടെ കൊട്ടാരമാണ് ഈ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന ഇക്കടെ സ്വപ്നങ്ങളുടെ ചിറകാണ്. അന്ന് സ്വപ്നം കണ്ടു, ആ ചിറകിലേറി പറന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അപ്പൊ കണ്ട ഒരു സ്വപ്നം, അത് പൂവണിഞ്ഞു ഈ 2023. ഇത് കണ്ട എന്റെ കയ്യിലിരിക്കുന്ന ഒരു വേൾഡ് കപ്പാണ്. ഇന്നത്തെ ഒരു വേൾഡ് കപ്പ് അല്ല, പഴയ ഒരു വേൾഡ് കപ്പാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇതും നമ്മുടെ ഇക്കട കളക്ഷൻ ആണല്ലേ. കളക്ഷനിൽപ്പെട്ട ഒരു സംഭവമാണ്. കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടുന്നോ വാങ്ങിച്ച ഒന്നും ഇവിടെ ഇല്ല. എല്ലാം എനിക്കായിട്ട് കിട്ടിയ സംഭവങ്ങളാണ്, അല്ലെങ്കിൽ എന്റെ ടീമിന് കിട്ടിയ സംഭവങ്ങളാണ്. ആ കൂട്ടത്തിൽ ഒരു ട്രോഫിയാണ്. ഈ ട്രോഫി ഫസ്റ്റ് പെലയുടെ ഒക്കെ കാലത്തുള്ള വേൾഡ് കപ്പിന്റെ മോഡലാണ്. അന്നത്തെ ടൂർണമെന്റ് കമ്മിറ്റി അവരുടെ കപ്പായിട്ട് ഉണ്ടാക്കിയതും എനിക്ക് നൽകിയതും അതാണ് ഈ കപ്പ്. പഴയ വേൾഡ് കപ്പേ, നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊക്കെ എന്ത് കപ്പുകളാ? ഇതൊക്കെ വുഡനാണ്, പല മരങ്ങളിൽ തീർത്ത. ഇതൊക്കെ വളരെ വെയിറ്റ് ഉള്ള സംഭവങ്ങളാണ്. ഇതെല്ലാം അതുപോലെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തേക്ക് തടിയിൽ, ഒറ്റത്തടിയിൽ തീർത്ത ട്രോഫികൾ. ഓ, ഇതൊക്കെ തേക്കും തടിയിലൊക്കെ തീർത്ത ട്രോഫികളാണ്. ഇന്നത്തെ ട്രോഫികളെ പോലെയല്ല കേട്ടാ. ഇതെന്ത് വന്നത്? ഇത് ശീലപ്പന്ത്. ശീലപ്പന്ത് എന്ന് പറയുമ്പോ നമ്മൾ സ്കൂൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മള് പിന്നെ സ്കൂൾ പോകുമ്പോ ടൈലർ ഷോപ്പുകളുടെ മുന്നിൽ ഇട്ടിട്ടുള്ള കട്ടിംഗ് വേസ്റ്റുകൾ ഉപയോഗിച്ച് കെട്ടി ഉണ്ടാക്കി തട്ടിക്കളിക്കുന്ന പന്താണ് ശീലപ്പന്ത്. ഇത് 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 എന്ത് പന്താ? ഇത് ഇതും വേറൊരു മോഡലാണ്. അത് കഴിഞ്ഞ് ഈ ഒരു പന്താണ് ഏറെക്കുറെ ജീവനുള്ള ഒരു ബോളായിട്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. ജീവനുള്ള ബോള്. ഇത് വീണാൽ സ്വല്പം പൊന്തും എന്നുള്ളത് കൊണ്ട് സാധാരണ എയറടിക്കുന്ന മാതിരിയല്ല ഞങ്ങളൊക്കെ കളിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നത്. അതിന് ഊതി നടക്കും, രണ്ട് രീതിയിൽ ഊതി നടക്കും. ഒന്ന് ആളുകൾ മാറി ഊതും, കളിക്കാൻ വന്നവര് മനുഷ്യരൂതും. പമ്പ് ഉപയോഗിച്ചിട്ടൊന്നുമില്ല, മനുഷ്യരൂതി നടക്കും. അല്ലെങ്കിൽ ഊത്താൻ കെൽപ്പുള്ള കുറച്ചാളുകൾ ഉണ്ടായിരുന്നു, അവരെ കൂടി സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തും. അവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അവര് ചിലര് കളിക്കുന്നവരുണ്ടാവും, ചിലര് കളിക്കാത്തവരുണ്ടാവും. പക്ഷെ അവര് നല്ല ഊത്തുകാരായിരുന്നു.
കാറ്റ് ഊതി ഒരു ബോളിൽ തമ്മാക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പണ്ടൊക്കെ കളിച്ചോണ്ടിരുന്നത്. പണ്ടൊക്കെ പന്ത് കളിച്ചോണ്ടിരുന്നത്. ഈ സീസണിൽ 3 കപ്പ് എടുത്ത് അല്ലേ, ഈ സീസണിൽ 3 കപ്പ് എടുത്തപ്പ ഇന്ന് ഫൈനലാണ്, 4th ഒരു കപ്പ് എടുക്കാൻ. ദേ ഇത് കണ്ടോട്ടാ, സ്റ്റുഡിയോ സൂപ്പർ ആണെന്നും പറഞ്ഞ് ഇന്നത്തെ പത്രത്തിലെ മനോരമയിലെ വാർത്തയാണ്. ഈ കട ക്ലബാണ് സൂപ്പർ സ്റ്റുഡിയോ. 4th കപ്പ്, 4th കപ്പ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, എന്റെ ക്ലബ് ഒരുപാട് വർഷമായിട്ട് ഈ ഒരു വർഷം ഏറ്റവും നല്ല പെർഫോമൻസിലേക്ക് എത്തി എന്നുള്ളത് സന്തോഷം. കളി പറഞ്ഞ ഒരു സാഗരം, ഒരു അനന്തമായ സംഭവമാണ്. ഒന്നുകൂടി, കളി എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടാ ഒരു സാഗരമാണ്, കടലാണ്, ഒരു കടലാണ്, അറ്റമില്ലാത്ത സംഭവം, അറ്റമില്ലാത്ത സംഭവം. ഇപ്പോഴും അതിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സംഭവങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. മരിക്കും വരെ പഠിച്ചാലും തീരാത്ത ഒരു വലിയ സമുദ്രത്തിന്റെ പേരാണ് ഫുട്ബോൾ എന്ന്. എന്റെ കളിയുമായി ബന്ധപ്പെട്ട്, സ്കേറ്റിംഗുമായൊക്കെ ബന്ധപ്പെട്ട് നട്ടെല്ലിന്റെ കശേരുക്കള് വിട്ടുപോവുകയും നരമ്പുകൾ അതിൽ കയറി കിടക്കുകയും അങ്ങനെ ഓപ്പറേഷൻ ചെയ്തപ്പോഴാണ് ക്യാൻസർ കണ്ടെത്തുകയും ചെയ്തത്. ആ ക്യാൻസറിനെയും എന്തോ നിരവധി ആളുകളുടെ പ്രാർത്ഥന കൊണ്ടും എൻ്റെ ഒരു മനസ്സിൽ മനക്കരുത്ത് കൊണ്ടും അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. വിദേശത്തേക്ക് നല്ലൊരു കമ്പനിയിലേക്ക് നല്ലൊരു ഓഫറിന് വിളിച്ച്, എന്നിട്ട് ഇക്ക എനിക്ക് അന്നും പന്തിനോടുള്ള മോഹത്ത് കൊണ്ട് ഞാൻ പോയില്ല. എൻ്റെ കൂടെ പത്ത് എൻ്റെ ഇൻറ്റിമേറ്റ് ആത്മാർത്ഥ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളിൽ പിന്നെ പാർട്ട്ണർഷിപ്പ് തന്ന് എന്നെ കൊണ്ടുപോകാൻ വലിയ പരിശ്രമം നടത്തിയെങ്കിലും അപ്പോഴും എൻ്റെ കളിത്തോഴൻ ഫുട്ബോളിനെ വിട്ടു പോവാൻ ഒരു നിലക്കും എനിക്ക് ഇഷ്ടം തോന്നിയില്ല. അപ്പോഴും ആ ഷോക്കേസിൽ ബോളിരിക്കാണ്, ഇക്ക നോക്കിയത് കിട്ടുന്ന ശമ്പളത്തിന്റെ വലിപ്പമല്ല, ബാക്കിലിരിക്കുന്ന ആ കാൽപന്ത്. ഇന്ന് ആ വ്യക്തി നല്ലൊരു പൊസിഷനിൽ ജീവകാരുണ്യമൊക്കെ വാങ്ങി നിറഞ്ഞു നിൽക്കുന്നുവെങ്കിലും എനിക്ക് അത് ഒരു നഷ്ടബോധമായിട്ട് തോന്നാത്ത ഒരു രീതിയിലാണ് എൻ്റെ ലൈഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. സുഡാനി ഫ്രം നൈജീരിയ എന്നൊരു സിനിമ ഇറങ്ങി. ആ സിനിമ യഥാർത്ഥത്തിൽ ഈ ഇക്കടയൊക്കെ ഒരു യഥാർത്ഥ ഒരു ചരിത്രമാണ്, ജീവിത കഥ തന്നെയായിരുന്നു. 3 സിനിമകളിൽ ഇപ്പൊ നിലവിൽ അഭിനയിച്ചില്ലേ? ഞാന് ബിഗ് സ്ക്രീനിൽ അഭിനയിച്ചത് സുഡാനി ഫ്രം നൈജീരിയ ആണ്. പക്ഷേ പിന്നെ വന്ന ചാൻസ്, 3 ചാൻസുകളും ക്യാൻസറും ഒരുമിച്ചാണ് വന്നത്. അതുകൊണ്ട് മാത്രം അതിലേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ ആ സിനിമയുടെ യഥാർത്ഥ കഥ പറയുന്നത് ഈ കട തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കഥന്റെ ഒരു പ്രത്യേകത, അത് ഓരോ മാനേജറുടെ കഥയാണ്. അതിലൊരു മാനേജറാണ് ഞാൻ. വലിയൊരു അസറ്റാണ് ഫുട്ബോളിന്, കാരണം പ്രത്യേകിച്ച് മലപ്പുറത്തിന്. അത് ഞാനതിൽ അഭിനയിക്കാൻ തന്നെ സക്രിയ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ, വേഷം മാറാൻ പാടില്ല, ഭാഷ മാറാൻ പാടില്ല, ബൈക്ക് മാറാൻ പാടില്ല. 60 സംതിങ് പ്രായമുണ്ടെങ്കിലും ആ ഇരിക്കുന്ന ബുള്ളറ്റുമ്മ, പഴയ മോഡൽ ബുള്ളറ്റുമ്മയാണ് ഇന്നും ഈ മലപ്പുറം ടൗണിലൂടെ ഒക്കെ പോകുന്നത്. ഒക്കെ ഫുട്ബോളിലേക്ക് മാത്രമായി ശ്രദ്ധ. അങ്ങനെ വന്നപ്പോ വിവാഹപ്രായമെത്തി ഇക്കാക്ക്. വിവാഹപ്രായം എത്തിയപ്പോ വീട്ടുകാര് നിർബന്ധം തുടങ്ങി വിവാഹം കഴിക്കാൻ. അന്നാ വേണ്ടില്ല എന്ന് വെച്ചു പെണ്ണ് കാണാൻ തുടങ്ങി അല്ലേ. പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട് ഒരു പെണ്ണിന്റെ വീട്ടുകാരും സമ്മതിക്കണില്ല എന്ന് മാത്രമല്ല, ഒരു വീട്ടിൽ പോയ ഒരു കഥയൊന്നു പറഞ്ഞു. അല്ല, വീട്ടിൽ പോകാനുള്ള കാര്യം ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോഴുള്ള കഥയാണ്. മലപ്പുറം സോക്കർ ക്ലബിന്റെ പിന്നെ ഒരു നിത്യ കളിക്കാരനായിരുന്നു, വർഷങ്ങളോളം ഉള്ള ഒരു കളിക്കാരനായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഞാനൊരു പെണ്ണൊക്കെ കാണാൻ പോയി. ഒരു മൂഡ് ഓഫിൽ, കാരണം ഒരു എവിടെ ചെന്നാലും എന്നെ തിരിച്ചറിയും. അപ്പൊ അങ്ങനെ വരുമ്പോഴേ അത് വാർന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ പന്ത് കളിക്കാരുകൾക്ക് ഇന്നല്ല അത്ര ഒരു സഹകരണം വീടുകളിലൊന്നും, ഒരു വീടുകളിലൊന്നും കിട്ടിയിരുന്നില്ല. ഇന്ന് വേണ്ട കളർഫുൾ ജേഴ്സി അണിഞ്ഞ് ബൂട്ടേറ്റ് മക്കളെ കയ്യും പിടിച്ചു പോകുന്ന രക്ഷിതാക്കൾ. അത് ശരിയാണ് ഇക്ക പറഞ്ഞത്, നമ്മുടെ മക്കളെ ഉൾപ്പെടെ പറഞ്ഞു. അന്ന് ഞാനൊക്കെ വൈകിട്ട് കളിച്ചാൽ അടി കിട്ടുന്നുള്ള കാര്യത്തിൽ, വീട്ടിൽ നിന്ന് അടി കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ നമ്മുടെ പൂർവികന്മാര് ജോലിയില്ലാതെ മലപ്പുറത്ത് കൂടിയൊക്കെ നടക്കുമ്പോ പന്ത് കളിക്കാരനൊരാൾക്ക് കല്യാണം കഴിക്കാറുണ്ട്, വലിയ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പെണ്ണ് കാണാൻ പോയി കരുവാരം കൊണ്ടുപോയി. അവിടുന്ന് അവിടെ കരുവാരം കൊണ്ട് പോവാൻ തന്നെ കാരണം അവിടെ ഇക്കാനറിയുന്നവര് ആരും ഉണ്ടാവൂല എന്ന് വെച്ച് പതിയെ പോവാണ് ബസ്. അവിടെ എന്നെ കണ്ട ആ തറവാട്ടു വീട്ടിലെ ഒരു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന മോലിയെ എന്നെ കണ്ടിട്ട് ചാടി വീഴുകയും ഇത് മലപ്പുറത്തിന്റെ തങ്ങള് ഇവിടെ വന്നേക്കണെന്നും പറഞ്ഞിട്ട് ബഹളായി. തങ്ങള് വന്നേക്കരുത്, കാരണം അവർക്കും പരിചയമുണ്ട്. അതോടുകൂടി ആ കുടുംബത്തിലെ ആ വിവാഹ പെണ്ണ് കാണാൻ അതും മുടങ്ങി. പിന്നെ പെണ്ണ് ഇക്ക കെട്ടി. പെണ്ണ് കെട്ടാതിരുന്നില്ല,
അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ സ്റ്റോറി ഇരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരണം. ഇപ്പൊ നിലവിൽ കെട്ടിയ പെണ്ണിന്റെ കഥ അറിയുമ്പോഴാണ് അതിന്റെ ഒരു ഇതറിയുന്നത്. അതൊന്ന് പറഞ്ഞേക്ക്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. മലപ്പുറം സോക്കർ ക്ലബിന്റെ ഒരു സ്ഥിരം വർഷങ്ങളോളം അതിന്റെ സ്റ്റോപ്പർ ബാക്ക് സ്ഥാനത്ത് കളിച്ച ഒരാളാണ് ഞാൻ. എന്റെ ബോസിന്റെ കടയിൽ പോയിരിക്കുകയും ബോസ് പറഞ്ഞാല് അന്നത്തെ എന്റെ ബോസ്, ഇന്നെന്റെ അമ്മോശൻ, ഇന്നത്തെ അമ്മോശൻ. അതായത് കടയിൽ ദുഃഖത്തോടെ പോയിരിക്കാണ്. അപ്പൊ അന്ന് മരുമോനല്ല, അപ്പൊ ചോദിച്ചു എന്ത് ഇങ്ങനെ ദുഃഖത്തിലിരിക്കുന്നോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്നത്തെ മുടങ്ങി എന്ന് പറഞ്ഞു. ഇന്നത്തെ അപ്പൊ സ്ഥിരം പോയിരിക്കുന്ന സ്ഥിരം മുടങ്ങിക്കൊണ്ടിരിക്കുന്ന. അപ്പോ ഇന്നത്തെ മുടങ്ങി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എന്റെ മകളുണ്ട് പിന്നെ എന്റെ വീട്ടില്, ഈ ഒന്ന് പോയിട്ട് അവളോട് ഒരു പെർമിഷൻ വാങ്ങും, അവള് സമ്മതിക്കാന്നുണ്ടെങ്കിൽ ഞാനും സമ്മതിക്കുന്നതാണ്. അതായത് മകളുടെ സമ്മതം ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കാൻ ആ വാപ്പ തയ്യാറായിരുന്നു. മകളുടെ സമ്മതം വാങ്ങിക്കണം. നമുക്കറിയേണ്ടത് ആ മകള് സമ്മതം കൊടുത്തോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അപ്പോ ഞാൻ അവിടെ ചെന്ന് അവളോട് ചോദിച്ചത്, ഇപ്പോ പിന്നെ അവളിനോട് ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചത് ഇപ്പൊ എന്താ പറഞ്ഞതാണ്. ഇപ്പൊ എന്താ പറഞ്ഞു, ഇപ്പൊ ഫുട്ബോൾ പ്രേമിയാണ്, ഫുട്ബോൾ കളിക്കാരനെയാണല്ലോ കിട്ടിയത്. ഉപ്പാക്ക് സമ്മതമാണ് പിന്നെ ഞാൻ പറഞ്ഞു അതോടുകൂടി. അപ്പൊ പിന്നെ അവക്ക് ഓക്കെയല്ലോ, ഓക്കെ. പിന്നെ അവിടെ തുടങ്ങാണ് കഥയുടെ ചേഞ്ച് മാറാണ്. ആ ഒരു ബീവി, ആ ഒരു ഹൂറി ഇന്ന് ഈ വീടിന്റെ അകത്തുണ്ട് ഇല്ലേ. താങ്ങും തണലുമായിട്ട് കഴിഞ്ഞ 38 വർഷമായിട്ട് ഞങ്ങൾക്ക് ആ മോളെ ഒന്ന് കാണണം. അതായത് ഇക്കാട് ഇത്താനെ നമ്മളൊന്ന് കാണിക്കാൻ ഇക്ക ഒന്ന് വിളിച്ചേ. എന്താ പേര്? ജാസ്മിൻ. ജാസ്മിൻ, ജാസ്മിനാണ് വിളിക്കുന്നത്. സ്നേഹത്തോടെ ഈ വരുന്ന ഇത്തായാണ് കേട്ടോ. ആ മലപ്പുറം ഇതാണ് കളിക്കാരന്റെ അല്ലെങ്കിൽ ഫുട്ബോൾ സംഘാടകന്റെ മകളായ പന്ത് കളിക്കാരന്റെ ഭാര്യ. ആ മലപ്പുറംകാരൻ സൂപ്പർ സോക്കർ ഭാവുക പൂർത്തിയാവുന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്നപ്പോഴാണ്. ഉപ്പാനെ കുറിച്ച് രണ്ടു വാക്ക് പറയണ്ടേ പറഞ്ഞു. ഉപ്പ അത്ര ഫുട്ബോൾ പ്രേമിയായിരുന്ന ഉപ്പ ഫുട്ബോൾ പ്രേമിയാണ്. ഞങ്ങളെ അറിവില് കോട്ടപ്പടി മൈതാനിയിലെ സോക്കർ ക്ലബിന്റെ പിന്നെ പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെയൊക്കെ നടന്ന് ഞങ്ങക്ക്, ഞങ്ങൾ കുട്ടികളാകുമ്പോഴേ അവരൊക്കെ പറയും ഫുട്ബോൾ പ്രേമിയാണ്, ഭയങ്കര പാപ്പാക്കാൻ ഏതായാലും കളി കാണൂല, എപ്പോ നോക്കുമ്പോഴും ഇവിടെ ഗ്രൗണ്ടിലാവും. അങ്ങനത്തെ ഒരു ഫുട്ബോൾ മരുന്ന് പോയാൽ കുട്ടിയില്ല, മരുന്ന് വാങ്ങിക്കാനും പുള്ളി ഫുട്ബോൾ കാണാൻ പോകും. ചികിത്സനേക്കാളും സ്നേഹം ഫുട്ബോൾ ആയിരുന്നു. ഫുട്ബോളിന് ഒരു ഡോക്ടർ കൂടി ആയിരുന്നു അല്ലേ അമ്മോശൻ? ഹോമിയോ ഡോക്ടർ ആയിരുന്നു. കോഴിക്കോടൊക്കെ ഞങ്ങളുടെ ഉമ്മാനി മക്കളൊക്കെ കളിയാണോ ഫാമിലി ആയിട്ട്, അന്നൊന്നും ഫാമിലി ആയിട്ട് ഫുട്ബോൾ കളി കാണാൻ കൊണ്ടുപോകുന്ന പറഞ്ഞ വലിയൊരു സംഭവമാണ്. അന്ന് ഇവരൊക്കെ പോയി കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പൊ പന്ത് കളിയുമായി സഞ്ചരിച്ച ഒരു കുടുംബം ഇപ്പോഴും എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഏത് അർദ്ധരാത്രി ആരാധനയാണ് ഞങ്ങളെ കല്യാണം. ആ ഒരു ഇഷ്ടം നമ്മളങ്ങട് നിറവേറ്റി പടച്ചു, അതൊരു കബൂലാക്കിയ നിക്കാഹാക്കി അല്ലേ. അൽഹംദുലില്ലാ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. 38 വർഷം, 3 കുട്ടികളായി. ഈ നമ്മള് മലപ്പുറം ടൗണിൽ പോയിട്ട് സൂപ്പർ സോക്കർ അസറുക്കാടെ അല്ലെങ്കിൽ ബാവുക്കാടെ അല്ലെങ്കിൽ തങ്ങടെ ഈ കുറെ പേരുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ ഏതൊരു ഓട്ടോറിക്ഷക്കാരനും കാണിച്ചു തരും എന്നുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ ഓട്ടോറിക്ഷക്കാരൻ കാണിച്ചു തന്ന വഴിയിലൂടെയാണ് ഇങ്ങോട്ട് കയറി പോയത്. ഇതാണ് പേരക്കുട്ടി. പേരക്കുട്ടി സൂപ്പർ ഹൗസിലെ പേരക്കുട്ടി. സൂപ്പർ ഹൗസിലെ പേരക്കുട്ടി അതാണ് യഥാർത്ഥത്തിൽ. ഈ പഴയ ഒരു സൂപ്പർ ഹൗസാണ് നമ്മൾ ആ കാണുന്നത്. ഇവിടെ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വാവക്കാക്കോ 5-10 സെന്റ് സ്ഥലം കൊടുത്ത് അവിടെ വീട് പണിയാൻ വാപ്പായും ഉമ്മായും തയ്യാറായിരുന്നു. പക്ഷേ അവിടെ 5-10 സെന്റ് സ്ഥലം കൊടുത്ത് വീട് പണിതാൽ ഒരു പക്ഷേ കളിക്ക് ഇനി പോകാൻ പറ്റിയില്ല എന്നൊരു ടെൻഷൻ കൊണ്ട് ബാവക്ക ഒരു പണി ചെയ്ത്, വേറൊന്നുമല്ല കേട്ടാ, സ്വന്തമായി കളിച്ച് തന്നെ കിട്ടുന്ന കാശും കൊണ്ടല്ലേ സ്വരൂപിച്ച് തറവാടിന്റെ തൊട്ടടുത്ത് എന്ന് പറയുമ്പോ തന്നെ ദീ കാടുന്ന ഒരു വീട് കളിച്ചുണ്ടാക്കിയതാണ്. അതായത് ഫുട്ബോൾ കളിച്ച കാശും കൊണ്ട് നേടിയെടുത്ത ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ അന്ന് അവർക്ക് അതുകൊണ്ട് ഒരു പരാതി ഉണ്ടായില്ല എന്നുള്ളതാണ്. ബാവക്ക തൊഴിലൊന്നും ഉണ്ടായില്ല. അപ്പൊ തൊഴിലും വേണം ഫുട്ബോളും വേണം, രണ്ടും നിലനിർത്താൻ വേണ്ടി ഒരു വഴി തിരഞ്ഞെടുത്ത്. ആ ഒരു വഴിയായിരുന്നു സ്റ്റുഡിയോ തുടങ്ങാന്നുള്ളത്. ആ സ്റ്റുഡിയോക്ക് വേണ്ടി കാശെങ്ങനെ സമ്പാദിച്ചത് ഒന്ന് പറയുമായിരുന്നില്ല. ആ സ്റ്റുഡിയോക്ക് SSLC പാസ്സായവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി
മലപ്പുറം മുനിസിപ്പാലിറ്റി ചെയർമാൻ അനുവദിച്ച അന്ന് ആരായിരുന്നു ചെയർമാൻ? അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടി അന്ന് ചെയർമാനായിരുന്നു, എം എൽ എ അല്ലായിരുന്നു അല്ലേ? അനു എന്റെ രണ്ട് സുഹൃത്തുക്കളും മൂന്ന് പേരും ചിത്രവരക്കാരായിരുന്നു. അവർ ആ മൂന്ന് പേരും കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റുഡിയോ തുടങ്ങി ആ സ്റ്റുഡിയോ തുടങ്ങിയപ്പോ ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായത്, സ്റ്റുഡിയോ വര ഫുട്ബോൾ. അങ്ങനെ ഫുട്ബോളിന്റെ പേര്, ടീമിന്റെ പേര് സൂപ്പർ സ്റ്റുഡിയോ എന്ന് വന്നു. സൂപ്പർ സ്റ്റുഡിയോ അന്ന് പിന്നെ സാധാരണ ക്ലബുകളുടെ പേര് എഫ് സി അങ്ങനെയൊക്കെ അത് സ്റ്റുഡിയോ ആയി. പക്ഷെ ആ സ്റ്റുഡിയോ ഭയങ്കര ഫേമസ് ആയി അല്ലേ, രണ്ടും നിലനിർത്തി. അദ്ദേഹം കറക്റ്റ് പോയിന്റിലൂടെയാണ് കേട്ടോ ഓരോ സമയത്തും പോയതെന്നുള്ളതാണ്. ഓരോരോ ആ ഇതിൽ നിന്ന് മാറ്റി ഒന്ന് ചിന്തിച്ചില്ല. ഇന്ന് ഒരുപാട് കളിക്കാർ വിദേശ രാജ്യവും ഫുട്ബോളും ക്യാമറയും ഫുട്ബോളും സമന്വയിപ്പിച്ച ജീവിതം എന്ന് മാത്രമല്ല, ഇന്ന് വിദേശത്തുനിന്ന് ഒരുപാട് നല്ല കളിക്കാരെ കൊണ്ടുവന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ലബിന് വേണ്ടി കളിപ്പിക്കുന്നുണ്ടല്ലേ. ഏറ്റവും എനിക്ക് അഭിമാനം തോന്നിയ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, നെയ്മർ ആയാലും മെസ്സി ആയാലും നമ്മളെ കുറിച്ച്, അതായത് മലപ്പുറത്തിന്റെ ഒരു ഫുട്ബോളിനെ കുറിച്ച് അവർ പറഞ്ഞു. അതാണ് ഈ വേൾഡ് കപ്പിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ലോകത്തിന്റെ നെറുകയിൽ കിരീടം കാത്ത മിഷിയ അടക്കമുള്ള അത്രയും ഉന്നതരായ കളിക്കാർ മലപ്പുറത്തിന് നന്ദി പറയുന്ന ഒരു നന്ദി പറഞ്ഞു എന്ന് ആലോചിച്ചു. ആ മലപ്പുറത്തിന്റെ ആ പ്രേമം നമുക്ക് വേറൊന്നുമല്ല ഈ പ്രേമത്തിന് കാരണം. ഇതുപോലെ ബാവക്കന്മാര് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ എങ്ങനെ ഇതിനെ പ്രണയിക്കാതിരിക്കും? ആ പ്രണയവുമായിട്ട് മലപ്പുറവും നമ്മുടെ കേരളവും നമ്മുടെ നാടും മുന്നേറിട്ട് ഒരിക്കൽ ഒരിക്കൽ നമ്മുടെ നാടും കളിക്കും ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് നമ്മൾ ആഗ്രഹിക്കല്ലേ, പ്രാർത്ഥിക്കുകയാണ്. അതിനുണ്ട് പരിശ്രമമായിട്ട് ബാവക്കായും ഇതുപോലുള്ള ഒരുപാട് ഫുട്ബോൾ പ്രേമികളും മുന്നോട്ട് പോവാണ്. അങ്ങനെ മുന്നോട്ട് പോട്ടെ. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ ഇനിയും പരിചയപ്പെടുത്തും. ഇവിടുത്തെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെയും നമുക്ക് അനുവദിച്ച ടൈമിന് ഒരുപാട് നന്ദി. താങ്ക് യു.